ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. ഞാനിന്ന് സ്കൂളിൽ ഞാൻ പഠിച്ച SSLC അതായത് 5th തൊട്ടിട്ട് 10th വരെ പഠിച്ച സ്കൂളാണ് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഇന്ന് ഞാൻ അവിചാരിതമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ വന്ന് നോക്കുമ്പം ഇവിടെ 10th എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു 8th April. അങ്ങനെ വന്നപ്പം പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ തിരിച്ചു എൻ്റെ സ്കൂളിൻ്റെ ചെറിയൊരു പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ, എടുത്തതേ ഉള്ളൂ. അപ്പം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് എടുക്കാം. ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതൊന്നുമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ നേരത്തെ എടുത്തു കിട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ചെയ്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, വീഡിയോ കാണൂ കേട്ടോ. ഹലോ, അപ്പതേ സ്കൂളിൽ SSLC എക്സാം തുടങ്ങിയ ദിവസമാണിന്ന്. അപ്പം ഞാൻ പഠിച്ച അത്തോളി ഹയർ സെക്കൻഡറി സ്കൂളാണിത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന്, ആ ബിൽഡിങ്ങും അപ്പുറത്തെ ഏതോ ആ ബിൽഡിങ്ങും എല്ലാം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ നോക്കി സാനിറ്റൈസ് ചെയ്തിട്ടാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വിടുന്നത്. ഈ ബിൽഡിങ്ങൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിനുള്ള ബിൽഡിങ്ങാണ്, VHSC ആ ഒരു ഭാഗം. നിങ്ങളുടെ സ്റ്റേജൊക്കെ ഇതേ ആ ഒരു സൈഡിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ. ഞാൻ 8th പഠിച്ചത് ഇതിൻ്റെ 2nd floor. അതുപോലെ 7th ഇതേ ആ ഒരു സൈഡിലായിരുന്നു. 10th ആ ഒരു ബിൽഡിങ്ങിലേക്കാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ സ്കൂളിൽ നിന്ന് ജസ്റ്റ് വന്നായിരുന്നു. അപ്പോഴാണ് ഇവിടെ 10th exam തുടങ്ങി പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സ്കൂളിൽ എക്സാം തുടങ്ങാനല്ലത് ഞാനിവിടെ. ഹലോ ഡി, ഹായ് പറഞ്ഞേ. ഇവളാണ് ഞങ്ങളുടെ ഡ്രൈവർ കേട്ടോ. ഇവളാണ് ഇന്ന് SSLC എഴുതാൻ പോണേ. ഇവക്ക് ചെറിയൊരു പണി കിട്ടി അല്ലേ, നന്നായിട്ടൊന്ന് പുള്ളി കാല്. അപ്പോൾ എക്സാം എഴുതണമെങ്കിൽ അപ്പോൾ യൂണിഫോം ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം അല്ലാണ്ട് തന്നെ അവൾ എഴുതും. അപ്പോൾ എല്ലാവരും എഴുതി, എല്ലാവരും ഇരുന്നിട്ട് നിന്നെ വിളിക്കും അല്ലേ. അങ്ങനെ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനും അവിചാരിതമായിട്ട് എത്തിപ്പെട്ടു. അങ്ങനെ ഞാനത് കണ്ടു. അപ്പോൾ ഇതേ ഇവിടെ പിള്ളേർ സാനിറ്റൈസ് ചെയ്തു. ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലേ വെള്ളം കുപ്പിക്കിട്ട കൂടെ, അതുകൊണ്ട് ഞങ്ങളൊക്കെ എക്സാം ചെയ്താൽ പോകണം. ഇപ്പം ഒന്നും വെക്കാൻ പറ്റൂല അല്ലേ, വെച്ച് ചെയ്താൽ പോലും ബോർഡും കാര്യങ്ങളും കുപ്പിടിക്കുന്നതിന്. ടീച്ചർമാരെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ടെമ്പറേച്ചറും സാനിറ്റൈസും ഒക്കെ ചെയ്തിട്ടേ വിടുന്നുള്ളൂ. അപ്പം എൻ്റെ സ്കൂളിന് ഒരുപാട് മാറ്റം. എടി, അവിടെയൊക്കെ എന്താ ബിൽഡിംഗ്, എവിടെയൊക്കെ എന്താ ക്ലാസ് വരുന്നത്? VHSC +1 +2 ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ വരുന്ന ടൈമിൽ VHSC ഉണ്ടായിരുന്നുള്ളൂ, +1 +2 അതിന് ശേഷം വന്നാണ്. അപ്പം എൻ്റെ കുറേ കലാ ഓർമ്മകളും കലാജീവിതവും ഒരുപാട്. ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണാക്ട് ചെയ്തതും ഡാൻസ് ചെയ്തതും എല്ലാം. അപ്പം വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഇപ്പോൾ ഇവിടെ വന്നേരം. അവിടെയാണ് ഓഫീസ് റൂം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കട്ടെ. എൻ്റെ ക്ലാസ് റൂമും ഇപ്പം ഞാൻ കൂടെ ഇറങ്ങണില്ല, കുറേ പിള്ളേർ എല്ലാവരും ഉണ്ട്. ഈ കാണുന്ന ഇതാ ഈ ഒരു വരാന്തയില്ലേ, അവിടുന്ന് 3rd ക്ലാസ് ആയിരുന്നു കേട്ടോ എൻ്റെ. 10th HL ഞാൻ. ആ കാണുന്ന പുതിയ പെയിൻറ്റിങ് ചെയ്ത അവിടെയൊക്കെ ഫസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ട് നില അല്ലേ, 3 നില എടുത്തു, മൊത്തം 3 നില. 2 പിന്നെ പുതിയത് ഇപ്പോൾ പൊന്തിയതാണ്. ഞങ്ങൾ പഠിക്കുന്ന ടൈമിനൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബിൽഡിങ്ങും ഇതൊക്കെ കാണുന്ന ബിൽഡിങ്ങൊക്കെ പുതിയതായിട്ട് വന്നതാണ്. പിന്നെ അതെ, സാറുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആഹാ, അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. നമ്മുടെ ഈ സ്കൂളിന് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വരാൻ പോവുകയാണ് അല്ലേ. നടക്കാവ് സ്കൂൾ പോലെയൊക്കെ അതിനുള്ള ഓരോ പടിപടി ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സ്കൂള് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നത് ആയിരിക്കും. അതെ, ഞാൻ പഠിച്ച 9th ഒക്കെ പഠിച്ചത് ഈ ഒരു ബിൽഡിങ്ങിലാണ്. കോഴിക്കോട് ഗവൺമെൻറ്. അപ്പം എൻ്റെ ഒരു എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നപ്പം ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ. ഈ ഇതൊക്കെ ആദ്യമേ ഉള്ളത് തന്നെയാണ്. പുതിയതായിട്ട് വന്നത് ഞാൻ നേരത്തെ കാണിക്കുന്നില്ല. ആ ഒരു സൈഡിലേക്ക് ഇരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കും.
ഇപ്പൊ എല്ലാ വർക്കുകളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ പറയുന്നതിന് മുമ്പേ അതേടൻ എന്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.